ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആഷിഖ് മധൂർ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ 100% ജെന്യുവിൻ ആണ്. ഓക്കെ, നിങ്ങൾ ആപ്ലിക്കേഷൻ കേട്ടിട്ടുണ്ടാവും. പേര് നോസ്ട്ര പ്രോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ കൊടുക്കുന്നു. അതായത് കളിയാണായാലും ഫുൾ ഗെയിംസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ഹോക്കി, ഒരുപാട് കളിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിലൊന്ന് പ്രഡിക്ഷൻ ചെയ്യുക, ആരാണ് വിജയിക്കുക, ഏത് ടീമാണ് വിജയിക്കുക, എത്ര റണ്ണിനാണ്, എത്ര ഓവറിനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രഡിക്ഷൻ ചെയ്യുക. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിലല്ല, നിങ്ങൾ ആ പ്രഡിക്ഷൻ ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ ആപ്ലിക്കേഷൻ ഒന്ന് റിവ്യൂ ചെയ്താലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലെടുക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ, നോസ്ട്ര പ്രോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളതിൽ ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഏത് ചെറിയവർക്കും അറിയാം. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. നിങ്ങൾ അതിൽ ലോഗിൻ എന്നുള്ള ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യാം, ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം, ഏതെങ്കിലും ഒരു അക്കൗണ്ട് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ വാലറ്റ്. 30 രൂപ അതിലുണ്ട്. അതിന് ഞാൻ കളിച്ചുണ്ടാക്കിയതല്ല, കമ്പനി എനിക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ വേണ്ടി തന്ന പൈസയാണ് ആ 30 രൂപ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് തരാം, റെഫറൽ ലിങ്ക്. എൻ്റെ റെഫറൽ ലിങ്ക് അല്ല, കമ്പനി ഡയറക്റ്റായിട്ട് നമുക്ക് തരുന്ന ലിങ്കാണ്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിൽ 40 രൂപ നിങ്ങൾക്ക് കിട്ടും. 40 rupees നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്പം തന്നെ ക്രെഡിറ്റ് ആവും. ആ 40 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ എനിക്ക് സത്യം പറയുന്ന നോസ്ട്ര പ്രോ ആപ്ലിക്കേഷൻ ഇത് ഫേക്ക് ആണോ അതോ ജെനുവിൻ ആണോ അത്ര ഒരു ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആളാണ്, അതായത് ആളി ഫുൾ ഇങ്ങനത്തെ ഈ പ്രൊഡക്ഷൻ ആപ്പിൻ്റെ പിന്നാലെ പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തു, എടാ നാസിയ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ കമ്പനി റിവ്യൂ ചെയ്യാൻ പറപ്പ്, അതിന് ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു കോളിൻ്റെ റെക്കോർഡ് കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ആ റെക്കോർഡ് ഒന്ന് കേട്ടാലോ, ഒന്ന് കേട്ടോ. ഹലോ, ആ എടാ, ഞാനാണ് ആശികാണ്. ആ എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചേ. പിന്നെ ഈ പ്രെഡിക്ഷൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയില്ലേ? ആ അതിലേ മറ്റേ ഒരു നോസ്ട്ര പ്രോ ആപ്ലിക്കേഷനെ കുറിച്ച് കിട്ടുന്നു. നോസ്ട്ര പ്രോ പുതിയ വന്ന ആപ്പ് അല്ലേ? ആ അത് എങ്ങനെ കിട്ടും, എമൗണ്ട് കിട്ടുമോ? ഓ, എമൗണ്ട് ഒക്കെ കിട്ടും. ഇത് എല്ലാ എമൗണ്ട് കിട്ടാം, അത് ജസ്റ്റ് പേടിഎമ്മുക്കോ അല്ലെങ്കിൽ ബാങ്ക് വഴി നമുക്ക് വിട്ടു കഴിയാം. അത് ശരി. പിന്നെ ഇതേതാ യൂസ് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തോണോ? ഞാന് ഇഷ്ടംപോലെ. അതെങ്ങനെ പൈസ കിട്ടും നമ്മള് കളിച്ചു കഴിഞ്ഞാല്? ഞാനൊരു ടോട്ടൽ ഒരു 25,000 ഓ എന്റെ മോനെ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ കൊറേ കളിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അതിലൊരു 10-15 rupees കഴിച്ചോ കിട്ടി. സംഗതി ഫേക്കൊന്നല്ലോ, അതായത് ഞാൻ ചോദിച്ചത് ഫേക്ക് അല്ലല്ലോ, എമൗണ്ട് എന്തായാലും കിട്ടൂലേ? എമൗണ്ട് കിട്ടൂടാ. ഓക്കെ മുത്ത്, ഓക്കെ ഓക്കെ. ഞാൻ ഒരു ഏതെങ്കിലും ഒരു റിവ്യൂ വന്നിരുന്നു, അപ്പൊ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചേനെ. വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ ഇതിന്? ഓക്കെ ഓക്കെടാ, ശരി എന്നാ. ഓക്കെ ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ സംഗതി ഫേക്ക് ആണോ റിയൽ ആണോന്ന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നുണ്ടാവും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇൻ്റർഫേസ്. അപ്പോൾ അതിൽ ഒരുപാട് ഗെയിം കാണാനുണ്ട്. ഓ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ബാഡ്മിൻ്റൺ, കബഡി, ഓ ഒരുപാട് ഗെയിംസ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ ഒരു കളി കളിക്കും. ഇപ്പോൾ കണ്ടോ ഒരുപാട് ഗെയിം ഉണ്ട്, പക്ഷെ എങ്ങനെ ഇപ്പോൾ കളിക്കുക ഇതിൽ അല്ലേ, അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ചിലർ ഫുട്ബോളിലായിക്കാരൻ താല്പര്യം, ചിലർ ക്രിക്കറ്റിലായിക്കാരൻ താല്പര്യം, ചിലർ ഹോക്കി, ബാഡ്മിൻ്റൺ, അങ്ങനെ വേറെ വേറെ ഫീൽഡായിരിക്കും എല്ലാവർക്കും ഉള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് എങ്ങനെ കളിക്കുന്നുള്ളത്. ഫസ്റ്റ് ആണ് ഞാൻ ക്രിക്കറ്റ് ഒന്ന് എടുക്കാൻ പോവാ. അപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് ടൈം എഴുതിയിട്ടുണ്ട്, അതായത് 6 മണിക്കൂർ. 6 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കളി സ്റ്റാർട്ട് ആവുള്ളൂ. അതുപോലെ തന്നെ വിൻ പ്രൈസ് 550,000 രൂപ അവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അല്ലേ. ഓ, ഇത്രയും വലിയ പ്രൈസ്! കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെ കുറേ കണ്ടസ്റ്റൻ്റ്. അപ്പോൾ ആ ഒരു ടോട്ടൽ എമൗണ്ട് കൂട്ടിയിട്ട് തന്നെ 500,000 അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള ചെറിയ ചെറിയ കണ്ടസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് അതിൽ ജോയിൻ ചെയ്താൽ മതി. 30 രൂപ എൻട്രി ഫീ, 2 രൂപ എൻട്രി ഫീ, നല്ല നല്ല ചെറിയ എമൗണ്ട് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് മാച്ച് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്റർഫേസ് അവിടെ കാണാൻ പറ്റും. അതായത് സ്റ്റാർട്ട് പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ജസ്റ്റ് പ്രവചിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട കളി സെലക്ട് ചെയ്തു, ആ ഒരു ആ രണ്ട് ടീമിനുമായി ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ പ്രെഡിക്ഷൻ ചെയ്യുക. ഞാൻ കാണിച്ചു തരട്ടെ. ഓക്കെ, ഞാൻ അതിൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, സ്റ്റാർട്ട് പ്രെഡിക്ഷൻ എന്ന് കൊടുത്തു. സ്റ്റാർട്ട് പ്രെഡിക്ഷൻ എന്ന് കൊടുത്ത സമയത്ത് ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം 16 ക്വസ്റ്റ്യൻസ് ഉണ്ട് എനിക്ക് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ, ആ ക്വസ്റ്റ്യൻ ഒന്നും വായിക്കാൻ പോകുന്നില്ലട്ടോ. ഇതാ ഒരു 16 ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഒരു കളിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ പ്രെഡിക്ഷൻ ചെയ്യുക. അതായത് ഏത് രണ്ട് ക്വസ്റ്റ്യൻ ആകുള്ളൂ കേട്ടോ, സോറി രണ്ട് ആൻസർ മാത്രമേ ആകുള്ളൂ. അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങ് ഇട്ട് പോവുക, കേൾക്കണ്ട, അട്ട് പോയാൽ മരണ് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മാനം നിങ്ങളുടെ പോകരുത് തന്നെ ഇരിക്കും, സമ്മാനം ക്യാഷ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഈ 16 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കണ്ടസ്റ്റിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇദ്ദേഹം നോക്കിയേ, ജോയിൻ എ കണ്ടസ്റ്റ് അല്ലേ, വിൻ പ്രൈസ്, ജോയിൻ എ കണ്ടസ്റ്റ് വിൻ പ്രൈസസ്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരുപാട് ഗെയിം അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് 30 രൂപ എൻട്രി ഫീ, 25 രൂപ എൻട്രി ഫീ, 30 രൂപ, 32, ഒരുപാട് എൻട്രി ഫീ കൊടുത്ത് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ടല്ലേ. നമ്മുടെ കയ്യിൽ ഇപ്പം 30 രൂപ ഉണ്ട്. അപ്പോൾ 30 അല്ലെങ്കിൽ ഈ 30-നൊക്കെ താഴെയുള്ള സംഖ്യ വെച്ച് നമുക്ക് കളിക്കാം, പൈസ ഉണ്ടാക്കാം അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ജോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ജോയിൻ എന്നുള്ള 30 രൂപ, 25 രൂപ എൻട്രി ഫീ, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലേ, അതായത് നിങ്ങളുടെ വാലറ്റിലെ ടോട്ടൽ മണി അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, അപ്പോൾ ആ 30 രൂപ അതിനും റെഡ്യൂസ് ആയിട്ട് ഒരു 5 രൂപയായി മാറും. കാരണം 25 രൂപയുടെ ഇതാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ അതിൽ മാറും. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കാണിക്കാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയാണ് കളിക്കുക നമ്മൾ. ഗൈസ്, ഇനി പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ആ കിട്ടിയ പൈസ വളരെ പെട്ടെന്ന് നമുക്ക് ബാങ്കിലേക്കോ പേടിഎമ്മിലേക്കോ മാറ്റണം. അതിനുള്ള വഴിയുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്റർഫേസിലുള്ള ഏറ്റവും താഴെ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം, അതിന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നമ്മുടെ വാലറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ആഡ് മണി, ഒന്ന് വിഡ്രോ മണി. നമുക്കിപ്പോൾ വേണ്ടത് വിഡ്രോ, നമുക്ക് പൈസ എടുക്കാൻ വേണ്ടത് നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ വിഡ്രോയിൽ കൊടുക്കുക. വിഡ്രോയിൽ കൊടുത്തു കഴിഞ്ഞാൽ പേടിഎം ഉണ്ട്, ബാങ്ക്, ക്രെഡിറ്റ്, ഡെബിറ്റ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേടിഎമ്മിലേക്കോ ബാങ്കിലേക്കോ നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ കിട്ടിയ മണി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിൽ കളിക്കാൻ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഇവർ തന്ന 40 രൂപയും നമ്മൾ കളിച്ചു കഴിഞ്ഞു, പക്ഷെ പോയി, ഫുൾ പൈസ പോയി, അപ്പം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേടിഎം നിന്നൊക്കെ പൈസ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക, വാലറ്റ് എടുക്കുക, ശേഷം ആഡ് മണി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക്, പേടിഎം, ഡെബിറ്റ്, ക്രെഡിറ്റ്, എവിടുന്ന് വേണമെങ്കിലും പൈസ എടുക്കുക, മൊബിക്വിക്ക്, ഒരുപാട് പ്ലാറ്റ്ഫോം നമുക്ക് ക്യാഷ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, 100% ജെനുവിൻ ആപ്ലിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരിക്കലും ഫേക്ക് അല്ല. ഇതിൽ കളിച്ചിട്ട് ഇതുവരെ ആർക്കും പൈസ കിട്ടിയില്ല എന്ന് റിപ്പോർട്ടും ചെയ്തിട്ടില്ല. ഓക്കെ, എൻ്റെ കൂട്ടുകാരൻ നാസി ഏകദേശം കോളേജ് 2-3 ദിവസം ഒഴിവുള്ള സമയത്ത് ഒന്ന് ചിരിച്ചിട്ടേ വരല്. അപ്പൊ എന്താ സംഭവം, അവന് ഈ 3 ദിവസം ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ കളിച്ച് അത്യാവശ്യം പൈസ ഉണ്ടാക്കും, നല്ല പൈസ ഉണ്ടാക്കും എന്നറിയോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഏത് ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം വേണം സെലക്ട് ചെയ്ത് കളിക്കാം എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. കളിയിൽ താല്പര്യം ഉള്ളൊരു കഴിച്ചിലായിട്ടോ, കളിയിൽ നല്ല താല്പര്യം വേണം, ഏത് ടീം ജയിക്കും എന്നൊക്കെ ഷാർപ്പായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോയിന്റും പൈസയും കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കുറേ ഓഫർ കാർഡ്സൊക്കെ കാണാം, അതായത് ഹോമിൽ, ഇതിൻ്റെ ഇൻ്റർഫേസ് ഹോമിൽ കാണാൻ പറ്റും കുറേ കാർഡ്സ്. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഒരുപാട് ഓഫർ ഇല്ലേ, അതായത് ഇവർ ഫസ്റ്റ് ഓഫർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പേയ്മെൻറ്റ്, അതായത് ഫസ്റ്റ് 100 രൂപ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 100 രൂപയുടെ പ്രൊമോ കോഡ് കൊടുക്കും, ഫസ്റ്റ് ടൈം മാത്രം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ട്, എത്ര നമ്മളെ 20 ഫ്രണ്ട്സിനോ 10 ഫ്രണ്ട്സിനോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 രൂപയുടെ പ്രൊമോ കോഡ് നമുക്ക് കിട്ടുന്നൊക്കെ അവരതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിൽ ആളെ റെഫർ ചെയ്തിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും റെഫർ ആൻഡ് ഇയേണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ആരെയാണോ റെഫർ ചെയ്യുന്ന അവർക്ക് 20 രൂപ കിട്ടും, ഇനി നിങ്ങൾക്ക് 10 രൂപയും കിട്ടും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കളിക്കാം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു 100% ജെനുവിൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ഇരുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഇറ്റ്സ് മീ ആഷിക് കുമ്പത്തു സൈനിങ് ഓഫ്.